بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، പിന്നെ ക്ലാസ്സിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പിന്നെ ഒരു സഹോദരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്, രോഗിയാണ്. അപ്പൊ അവരുടെ ചികിത്സക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സഹായം നമ്മളെ വക ചെയ്തു കൊടുക്കും. എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു അവസരമാണ്. ഈ രോഗികളെ സഹായിക്കാന്നെല്ലാം പറഞ്ഞാൽ ഈ വലിയ സംഗതിയാണ്. അള്ളാഹു നമ്മളെ എല്ലാം കാത്തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് മിനിയാന്ന് കഴിഞ്ഞാൽ ഞായറാഴ്ച നമ്മളെ കാസർഗോഡുള്ള ഒരു ചങ്ങാതി വെറും പാവാന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അയാളെ മൂത്തമാൻ കോഴിപ്പീടിന് ജോലി ചെയ്യുന്നതാണ്. ഒരു വല വെക്കുന്നുണ്ട്, പിന്നെ വരലടിക്കാൻ വേണ്ടി മാർബിന്റെ മുകളിൽ കയറിയപ്പോ താഴെ വീണ് നടുമുടിഞ്ഞ് പരക്ക് താഴെ അനക്കുന്നു. അള്ളാഹു ശിഫായി കൊടുക്കില്ല. അള്ളാഹു അലാക്കുന്ന വിഷയം ഖദീറാണ്, ഒരു ആയുധമാണ്. ഡോക്ടർമാരൊക്കെ പറയുന്ന വെച്ചാൽ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യും, ബാക്കി അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, ഓൻ ചെയ്ത ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കഥ. നമുക്കിപ്പോ ആരോഗ്യമുണ്ട്, ഇപ്പൊ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം ഒന്നും ആരോഗ്യത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവില്ല, അതൊക്കെ നഷ്ടപ്പെടുമ്പോഴേ അത് നമുക്ക് തിരിയുള്ളൂ. കാത്തിരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ആ ഒരു സഹോദരി അല്ലെങ്കിൽ ആ സഹോദരിയുടെ ബന്ധുക്കളോ മക്കളോ ആയിട്ടുള്ളവര് ഉള്ള മാനസിക പ്രയാസം ചില്ലറയായിരിക്കില്ല. നമ്മൾ ഉള്ളു കാണുന്നില്ലല്ലോ, വല്ലാത്ത സങ്കടമായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മളെ വക ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സഹായം നമുക്ക് എത്തിക്കാൻ പറ്റിയാൽ അത് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാനും പകരം നമ്മളെ അള്ളാഹു സന്തോഷിപ്പിക്കാനും കാരണമാവും. വ്യത്യാസം മനസ്സിലായി? നമ്മളെ അടിമകളെ സന്തോഷിപ്പിക്കുന്നതിന് പരിധിയുണ്ട്, പക്ഷെ അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കുന്നതിന് പരിധിയില്ല. അള്ളാഹു നസീബാക്കി തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഒരുവിന്റെ പരമാവധി ചെയ്യും. പിന്നൊരു കാര്യമുണ്ട്, സദഖ പരീക്ഷണങ്ങളെ തടുക്കും. ഇനി നമ്മളെ സദായിൽ അങ്ങനെ എന്തെങ്കിലും ഒരു രോഗമോ അസുഖമോ ഉണ്ടെന്ന് തന്നെ വെക്കുക, പക്ഷെ നമ്മളെ സദഖ കാരണം അതിനെ അള്ളാഹു എളുപ്പമായി കളയും. തീരുമാനം നടക്കും, പക്ഷെ അത് നമുക്ക് എളുപ്പമായി തന്നെ മാറും. ഓട്ടോമാറ്റിക്കണ്ട ഇൻഷാ സ്വലാത്തുൽ മുഅ്മിൻ എന്ന കിതാബില് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം സത്യവിശ്വാസിയുടെ നിസ്കാരം. അപ്പൊ നിസ്കാരത്തിന്റെ മുന്നോടിയായി നമുക്ക് ആവശ്യമുള്ളതാണ് ത്വഹാറ, ശുദ്ധി. അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ ഈ കിതാബിൽ വായിച്ചു വന്നത്. അങ്ങനെ വുദൂഹിനെ സംബന്ധിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞ് കുളിയെ സംബന്ധിച്ച് പറഞ്ഞു. ഇനിയുള്ളത് വുദൂഹ് ചെയ്യാനോ അല്ലെങ്കിൽ കുളിക്കാനോ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അയാൾ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം? അവിടെയാണ് തയമ്മും എന്ന വിഷയം വരുന്നത്. തയമ്മും വുദൂഹിന് അല്ലെങ്കിൽ കുളിക്ക് പകരം നിൽക്കുന്ന ഒരു ഇബാദത്താണ്. തയമ്മും എന്ന വാക്കിന്റെ അർത്ഥം അത്തയമ്മു ഫിൽ ലുഗതി അൽ ഖസ്ദു. ഭാഷാപരമായി തയമ്മും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക എന്നതിന്റെ അർത്ഥം. അപ്പൊ തയമ്മമ എന്ന് പറഞ്ഞാൽ ഒരാൾ ഉദ്ദേശിച്ചു എന്നതിന്റെ അർത്ഥമുള്ളൂ. അതേസമയം ശരീഅത്തിൽ തയമ്മും എന്ന് പറഞ്ഞാൽ അത്തഅബ്ദു ലില്ലാഹി തആല ബിഖസ്ദി സഈദി ത്വയ്യിബി ലിമസ്ഹിൽ വജ്ഹി വൽയദൈനി ബിഹി ബിനിയ്യതി റഫ്ഉൽ ഹദഥി ലിമൻ ഫഖദ അൽമാഅ ഔ അജസ അൻ ഇസ്തിഅമാലിഹി. ഇതാണ് തയമ്മും ശരീഅത്തിൽ. അതായത് ശുദ്ധിയുള്ള മണ്ണ് കൊണ്ട് അള്ളാഹുവിനുള്ള ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് രണ്ട് കൈകളും മുഖവും അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനായി തടവുന്നതിനാണ് തയമ്മും എന്ന് പറയുന്നത്. ഇബാദത്തായി ഉദ്ദേശിച്ചുകൊണ്ട് ശുദ്ധിയുള്ള മണ്ണുകൊണ്ട് രണ്ട് കൈകളും മുഖവും, എല്ലാ അവയവങ്ങളുമില്ല, രണ്ട് കൈകളും മുഖവും തടവുന്നതിനാണ് തയമ്മും എന്ന് പറയുന്നത്. ലിമൻ ഫഖദൽ മാ, ആർക്കാണ് ഈ തയമ്മം ഉള്ളത്? വെള്ളം ഇല്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ
വെള്ളമുണ്ട്, പക്ഷെ വെള്ളം ഉപയോഗിക്കാൻ അശക്തനായ ഒരാൾക്ക്. ഒരാൾക്ക് വെള്ളമില്ല, നാട്ടിൽ വെള്ളമില്ല, കിട്ടാനില്ല. വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിന്റെ ഉലമാക്കൾ പറഞ്ഞു, എവിടെയാണോ നമുക്ക് വെള്ളം കിട്ടാൻ ചാൻസ് ഉള്ളത് അവിടം വരെ അന്വേഷിച്ചിട്ടും വെള്ളം കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയും ഇതിനുണ്ടാവുള്ളൂ. പൊതുവെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വണ്ടിയിൽ വെള്ളമില്ല, അപ്പുറത്തുനിന്ന് വെള്ളം എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു വെള്ളം കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ലാത്ത ഒരു അവസ്ഥ. അല്ലെങ്കിൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, വെള്ളം ഉപയോഗിക്കുന്നതിനെ തൊട്ടാവൻ ആജിസാണ്, അശക്തനാണ്. ഈ രണ്ടവസ്ഥയിലാണ് തയമ്മും ഒരാൾക്ക് നിയമമാകുന്നത്. ഒന്നാമതായി പറയാനുള്ളത്, ദീനുൽ ഇസ്ലാമിൽ തയമ്മുമിന്റെ ഹുക്മ് എന്താണ്? എന്താണ് ഷറഇന്റെ അഹ്കാമുകൾ? എത്രയുണ്ട്? ചിരിച്ചു, അതിന് അർത്ഥം മൂപ്പറഞ്ഞ അറിയില്ല എന്നാണ്. എത്രയുണ്ട് അഹ്കാമു ഷറഇയ്യ? പണ്ട് മദ്രസയിൽ പഠിച്ചതാണ്, ഫർദ്, സുന്നത്ത്, ഹറാം, ജായിസ്, കറാഹത്ത്, ഖലാസ്. ഇതെല്ലാം അഞ്ച് ഹുക്മുകൾ. എന്തായാലും അർത്ഥം ഹുക്മിന്റെ വിധി, മതവിധികൾ അഞ്ചെണ്ണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഈ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഒന്നുകിൽ ഫർദായിരിക്കും, അല്ലെങ്കിൽ ഹറാമായിരിക്കും, അല്ലെങ്കിൽ സുന്നത്തായിരിക്കും, അല്ലെങ്കിൽ കറാഹത്തായിരിക്കും, അല്ലെങ്കിൽ ജായിസായ ചെയ്യാം ചെയ്യാതിരിക്കാം അങ്ങനത്തെ കാര്യമായിരിക്കും. ഇതിൽ ഏതിൽ പെടും തയമ്മും? അതിന്റെ ഹുക്മ് പറയാം. ഹുക്മ് മശ്റൂഉൻ ബിൽ കിതാബി വസ്സുന്ന വൽ ഇജ്മാ. കിതാബ് കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇജ്മാ കൊണ്ടും നിയമമാക്കപ്പെട്ട ഒരു സംഗതിയാണ് ഇസ്ലാമിൽ തയമ്മും. അനുവദിക്കപ്പെട്ട ജാഹിസായ സംഗതിയാണ്. ഖുർആൻ കൊണ്ടും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, ഹദീസ് കൊണ്ടും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, ഇജ്മാ കൊണ്ടും. അഥവാ മുസ്ലിം ഉലമാക്കൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും അത് ചെയ്യാം എന്ന ആ ഒരു തീരുമാനത്തിൽ ഒരുമിച്ചിട്ടുണ്ട്. ഇതാണ് ഇജ്മാ. അമ്മൽ കിതാബു, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇൻ കുന്തും മർദ ഔ അലാ സഫരിൻ ഔ ജാ അഹദു മിൻകും മിനൽ ഗായിത് ഔ ലാമസ്തുമുൻ നിസാ ഫലം തജിദു മാഅൻ. ഒന്ന്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ രോഗിയാണ്, അല്ലെങ്കിൽ യാത്രയിലാണ്, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്തു, അല്ലെങ്കിൽ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഫലം തജിദു മാഅൻ, പക്ഷെ എന്ത് കിട്ടിയില്ല. ഇതെല്ലാം ഈ അവസ്ഥയിൽ ഒന്നും വെള്ളം കിട്ടാത്ത ഒരവസ്ഥ വരികയും ചെയ്താൽ, ഫതയമ്മമു സഈദൻ തയ്യിബ, നല്ല പരിശുദ്ധമായ നല്ല മണ്ണുകൊണ്ട് നിങ്ങൾ തയമ്മും ചെയ്തോളൂ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചു. ഫൻസഹു ബിവുജൂഹിക്കും വഐദീകും മിൻ, നിങ്ങൾ മുഖവും നിങ്ങളുടെ കൈകളും ആ മണ്ണുകൊണ്ട് തടവിക്കോളൂ. രണ്ടവയവങ്ങളെ തയമ്മമിലുള്ളൂ, ബാക്കി മുഖവിന്റെ അവയവങ്ങളിൽ ഒന്നുമില്ല, കൈയും മുഖവും. ഇതാണ് ഖുർആനിലുള്ള തെളിവ്. വഅമ്മസ്സുന്ന, ഹദീസിൽ ഒരുപാട് ഹദീസുകൾ തയമ്മുമിന്റെ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കുന്ന ഫീ സഫരിൻ മഅ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഇത്ര വലിയ ഭാഗ്യവാന്മാരാണ് അല്ലേ? ആരുടെ കൂടെ യാത്രയും? അല്ലാഹു റസൂലിന്റെ കൂടെ. അള്ളാഹു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മനുഷ്യർക്കിടയിൽ നിന്നും അല്ലാഹു റസൂലിന്റെ റസൂലുള്ളാഹി തങ്ങളെ തെരഞ്ഞെടുത്തു, പിന്നെ മറ്റുള്ളവരിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബാക്കളെ സെലക്ട് ചെയ്തു. സെലക്റ്റഡായ ആൾക്കാരാണ് അവർ അല്ലാഹു റസൂലിന്റെ സുഹൃബത്തിന് വേണ്ടി. അപ്പൊ നമ്മൾ യാത്രയിലായിരുന്നു, ഫസല്ല ബിന്നാസ്, തങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങളെയും കൊണ്ട് യാത്രയിൽ നിസ്കരിച്ചു. ഫലം സറഫ മിൻ സലാതിഹി, അങ്ങനെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞപ്പോ, നിസ്കാരം കഴിഞ്ഞപ്പോ, ഇദാ ഹുവ ബിറജുലിൻ മുഅ്തസിലിൻ ലം യുസല്ലി മഅൽ ഖൗം, നോക്കുമ്പോ ഒരാള് ജമാഅത്ത് ആയിട്ടുള്ള നിസ്കാരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാ മനഅക യാ ഫുലാൻ അൻ തുസല്ലിയ മഅൽ ഖൗം, നീ എന്താ നമ്മളെ പോലെ നിസ്കരിക്കാതിരുന്നത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ നബി അല്ലാഹ് അസാബത്തി ലീ ജനാബ വലാ മാഉൻ, എനിക്ക് ജനാബത്തായി പോയി, പക്ഷെ എന്റെ കയ്യിലാണെങ്കിൽ കുടിക്കാൻ വെള്ളവും ഇല്ല. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസഈദി ഫഇന്നഹു യക്ഫീക, നിനക്ക് മണ്ണ് കൊണ്ട് തയമ്മും ചെയ്താൽ മതിയായിരുന്നല്ലോ, വുദൂവിന് പകരം അല്ലെങ്കിൽ കുളിക്ക് പകരം നിനക്കത് മതിയായതാണ്,
ഇതാണ് ഹദീസിലുള്ള തെളിവ്. അപ്പൊ അദ്ദേഹം ജനാപത്തികാരനായ ഒരാളോട് അയാളുടെ കയ്യിൽ വെള്ളമില്ലാന്ന് കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നീ തയമ്മം ചെയ്താൽ മതി. അപ്പൊ എന്ത് മനസ്സിലായി, വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്താൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും. ഖുർആന്റെ തെളിവ് പറഞ്ഞു, ഹദീസിന്റെ തെളിവും പറഞ്ഞു, തയമ്മുമിന്റെ ഇജ്മാഇന്റെ തെളിവ്. അതായത് ഉലമാക്കൾ, ദീൻ ഇസ്ലാമിന്റെ പണ്ഡിതന്മാര് തയമ്മും എന്ന സംഗതി അനുവദനീയമാക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന വിഷയത്തിൽ ഏകോപിച്ചിട്ടുണ്ട്. തയമ്മും ഇല്ല എന്നാരും പറഞ്ഞിട്ടില്ല, തയമ്മുമുണ്ട് എന്ന് ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് തരത്തിലുള്ള ശുദ്ധിയാക്കലാണ് ഉള്ളത്, ഒന്നുകിൽ വെള്ളം കൊണ്ട് ശുദ്ധിയാവുക അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് ശുദ്ധിയാവുക. എപ്പോഴാ മണ്ണ് കൊണ്ട് ശുദ്ധിയാവേണ്ടത്? ലിമൻ ലം യജിദിൽ മാ, വെള്ളം കിട്ടാതെ വരുമ്പോൾ, ഔ അജസ അൻ ഇസ്തിഅമാലിഹി, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ. ഇനി മസല നോക്കിക്കോളെ, ഉറക്കം വരുന്നുണ്ട ഇല്ലല്ല. ഫമൻ വജദൽ മാഅ, ഒരാൾക്ക് വെള്ളം കിട്ടി, വഖദറ അല ഇസ്തിഅമാലിഹി, അത് ഉപയോഗിക്കാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്യും, വേറെ ബുദ്ധിമുട്ട് പ്രയാസം ഒന്നുമില്ല. ഈ അവസ്ഥയിൽ വജബ അലൈഹി അയ യതതഹറ ബിഹി, വെള്ളം ഉപയോഗിച്ച് ശുദ്ധിയാവൽ അയാൾക്ക് വാജിബാണ്. വെള്ളമുള്ള സ്ഥിതിക്കും വെള്ളമുണ്ട് എന്നാൽ ശരീരത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ സ്ഥിതിക്ക് വെള്ളം കൊണ്ട് ശുദ്ധിയാവൻ വാജിബാണ്, അവിടെ വണ്ട് ഉപയോഗിച്ചാൽ ശരിയാവില്ല. ഇനി ഒമൻ തഅദ്ദറ അലൈഹി ഇസ്തിഅമാലുഹു, ഒരാൾക്ക് വെള്ളം ഉപയോഗിക്കല് ബുദ്ധിമുട്ടായി, ഔ ലം യജിദുഹു, അല്ലെങ്കിൽ വെള്ളം അയാൾക്ക് കിട്ടിയില്ല, ഖാമ മഖാമഹു അത്തയമ്മും, ഇപ്പൊ വെള്ളത്തിന്റെ സ്ഥാനത്ത് എന്ത് മതി, തയമ്മും ചെയ്താൽ മതി. وهو رافع الى وجود الماء على الصحيح, വെള്ളം കിട്ടുന്നതുവരെ ഈ തയമ്മും അവന്റെ അശുദ്ധിയെ ഉയർത്തി കളയും, അതാണ് ശരിയായ അഭിപ്രായം. فيجب, അപ്പോൾ നിർബന്ധമാകും, لما تجب له الطهاره بالماء, വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാനായി നിർബന്ധമാവുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ തയമ്മുമിനും നിർബന്ധം. ഒരാൾ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ, അതെങ്ങനത്തെ വെള്ളമായിരിക്കണം? മുമ്പ് പറഞ്ഞു, നമ്മൾ മേലസുള്ള വെള്ളമായിക്കൂടാ, കട്ട വെള്ളമായിക്കൂടാ, ഹലാലായതായിരിക്കണം, ഇതെല്ലാം മണ്ണിനും ബാധകമാണ്. ആരൊക്കെ ആരാന്റെ വളർപ്പ് പോയിട്ട് കോരിയ മണ്ണുണ്ട്, തയമ്മം ചെയ്താൽ ആ തയമ്മം ശരിയാവില്ല, അയാളുടെ അനുവാദം ഉണ്ടാവണം. അതായത് ആ മണ്ണിൽ എന്തെങ്കിലും മേലസ് കലർന്നിട്ടുണ്ട്, ആ തയമ്മം ശരിയാവില്ല. വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുമ്പോൾ ആ വെള്ളത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണോ അതെല്ലാം മണ്ണിന് ശ്രദ്ധിക്കണം. ويستحب لما تستحب له الطهاره بالماء, വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുമ്പോൾ എന്തൊക്കെ മുസ്തഹബ് ഉണ്ടോ, സുന്നത്തായ കാര്യങ്ങൾ, അതൊക്കെ മണ്ണ് കൊണ്ടാക്കുമ്പോഴും ഉണ്ടാവും. وصوابه ان المسلم اذا عجز عن الماء او لم يجده تيمم في اي وقت شاء, ശരിക്കുള്ള അഭിപ്രായ പ്രകാരം വെള്ളം കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കൽ പ്രയാസമാവുകയോ ചെയ്താൽ ഒരു മുസ്ലിമിന് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, തയമ്മം ചെയ്യാം. അതായത് ഒരു സമയത്തെ ചെയ്യാവൂ, ഇന്ന സമയത്ത് ചെയ്തുകൂടാ, ഇത്ര സമയത്തേക്ക് വേണ്ടിയേ ചെയ്യാവൂ, അങ്ങനെയൊന്നുമില്ല. വജിസഹു ഹത്താ യജിദൽ മാ, വെള്ളം കിട്ടുന്നതുവരെ അവൻ എന്ത് ചെയ്യാം, തയമ്മം ചെയ്തുകൊണ്ടേയിരിക്കാം. ഔ യഅതിയ ബിനാഖദിൻ മിന്ന വഖദിൽ വുദു, അല്ലെങ്കിൽ വുദൂഹ് മുറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ആ ഉണ്ടാകുന്നതുവരെ, അപ്പൊ തയമ്മം പോയി, മനസ്സിലായില്ല. വുദു മുറിയുന്ന കാര്യം ഉണ്ടായാൽ വുദു മുറിയല്ലോ, അതേപോലെ തയമ്മും ചെയ്തു എന്നിട്ട് വുദു മുറിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായി തയമ്മും മുറിയും. ഔ മൂജിബുൻ മിൻ മൂജിബാത്തിൽ ഗുസ്ലി, അല്ലെങ്കിൽ കുളി നിർബന്ധമാവുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുക. അപ്പൊ എപ്പോ വേണമെങ്കിലും ഒരു മുസ്ലിമിന് തയമ്മും ചെയ്യാം. ഒരു തയമ്മും ചെയ്താൽ ആ തയമ്മും മുറിയുന്നതുവരെ നമ്മൾ വുദു എങ്ങനെ ഉപയോഗിക്കുന്നോ അങ്ങനെ തയമ്മും ഉപയോഗിക്കാം. രാവിലെ ഒരാൾ വുദു ചെയ്തു, അയാൾക്ക് ഇശാവരം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒറ്റ വുദു കൊണ്ട് നിസ്കരിക്കാം, പ്രശ്നമില്ല. പക്ഷെ വുദു മുറിയുന്ന കാര്യം എന്തെങ്കിലും വന്നാൽ വുദു മുറിഞ്ഞു, കുളി നിർബന്ധമാവുന്ന കാര്യം എന്തെങ്കിലും വന്നാൽ വുദു മുറിഞ്ഞു. അതേപോലെ തന്നെയാണ് തയമ്മും, എപ്പോഴും ചെയ്യാം. ഒരു തയമ്മും ചെയ്തു രാവിലെ, ഇശാവരം വേണമെങ്കിൽ ആ തയമ്മം കൊണ്ടെല്ലാം നിസ്കാരവും നിസ്കരിക്കാം. പക്ഷെ അതിൻ്റെ ഇടയിൽ വുദു മുറിയുന്ന കാര്യം വന്നാൽ തയമ്മം മുറിഞ്ഞു, കുളി നിർബന്ധമാവുന്ന കാര്യം ഉണ്ടായാൽ
തയമ്മം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു തയമ്മും ചെറിയ അശുദ്ധിക്ക് പകരവും വലിയ അശുദ്ധിക്ക് പകരവും മതിയാകും. വെള്ളം പുതുവോ മനസ്സിലായില്ല. ചെറിയ അശുദ്ധിക്ക് പകരം പുതുവ് മതിയാവും, വലിയ അശുദ്ധിക്ക് പകരം കുളിക്കൽ നിർബന്ധമല്ലേ. പക്ഷെ തയമ്മുമിന്റെ സന്ദർഭത്തിൽ ഒരു തയമ്മും രണ്ടിനു വേണ്ടിയും പറ്റും. കാരണം എന്തുകൊണ്ട്? ആ വെള്ളമില്ലല്ലോ. വുദൂഹ് ചെറിയ ശുദ്ധിയിന് ശുദ്ധിയാവാനാണ്. വലിയ ശുദ്ധിയിന് ശുദ്ധിയാകണമെങ്കിൽ വെള്ളം കൊണ്ട് കുടിക്കണം. പക്ഷെ വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് തയമ്മും ചെയ്യുക. ആ തയമ്മും ചെറിയ ശുദ്ധിക്കും മതി, വലിയ ശുദ്ധിക്കും ആ ഒരൊറ്റ തയമ്മും മതിയാവും. ഇതാ നവാഹ, അത് കരുതിയാണ്. കാരണം ഇന്നമല്ല അമാലും പിന്നില്ല. എന്താണ് നിങ്ങൾക്ക് ഇന്നലെ ഉറക്ക്? മകരുമായിട്ടല്ലേ ഉള്ളൂ, 7 മണി ആയിക്കുക. ഖേർ, തണുപ്പ് പോകുമ്പോ അങ്ങനെ ആയിരിക്കും അല്ലേ. അൽഹംദുലില്ല, സുന്ദരമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളു എന്തായാലും. സാനിയൻ, രണ്ടാമത്തെ വിഷയം, തയമ്മും ആർക്കാണ് ജാഹിസ് ആകുന്നത്, അനുവദിക്കപ്പെടുന്നത്? യജൂസു തയമ്മും, തയമ്മും അനുവദിക്കപ്പെടും. വയുശ്റഉ, അത് നിയമമാക്കപ്പെടും. ലിമൻ ഹസല ലഹു നാഖിദുൻ മിൻ നവാഖിദിൽ വുദു, വുദൂഉ മുറിയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആർക്കെങ്കിലും ഉണ്ടായാൽ അയാൾക്ക് തയമ്മും അനുവദിക്കപ്പെടും. രാവിലെ വുദൂ എടുത്തു, അങ്ങനെ ജോലിക്ക് പോയി, വെള്ളം ഇല്ലാത്തൊരു സ്ഥലത്താണ് എട്ടിപ്പെട്ടത്. ദുഹുറിന് ടൈമായി, വുദൂ ഇല്ല, വുദൂ എടുക്കാൻ വെള്ളമില്ല. അപ്പൊ എന്ത് ചെയ്യാം? അയാൾക്ക് തയമ്മും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ തയമ്മും ചെയ്തിട്ട് ദുഹുർ നിസ്കരിക്കാം. അങ്ങനെ തിരിച്ചവിടെ എത്തി, മടക്കേരി എത്തി അസറിന് മുമ്പേ. അപ്പൊ എന്ത് ചെയ്യണം? വെറുതിട്ട് വേണ്ട. നമ്മുടെ ഞാൻ ചോദിച്ചേ, ദുഹുർ നമ്മളവിടെ എത്തി, വെള്ളമില്ലാത്തൊരു സ്ഥലം പറവായി. ഇവിടെ ഉണ്ടാവല്ലോ മലയിലെ എവിടെയും വെള്ളം ഉണ്ടാവല്ലോ. വെള്ളമില്ലാത്തൊരു സ്ഥലത്തായി പോയി. അങ്ങനെ തയമ്മും ചെയ്ത് ദുഹുർ നിസ്കരിച്ചു. തിരിച്ചു വന്നു, അസർ നിസ്കരിക്കുന്നതിന് മുമ്പേ എവിടെ എത്തി? നാട്ടിലെത്തി. ഇഷ്ടംപോലെ വെള്ളമുണ്ട്, അയാൾ എന്ത് ചെയ്യണ്ട? വുദൂ ചെയ്തിട്ട് ഒന്നുകൂടി ആ ദുഹുർ നിസ്കാരത്തെ മടക്കി നിസ്കരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അവിടെ വുദൂവിന് പകരമാണ് തയമ്മും. ഉള്ള നിസ്കാരം കഴിഞ്ഞു, ഇനിയിപ്പോ മടക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കാണ് ഈ തയമ്മും അനുവദിക്കപ്പെടുന്നത്. ഔ മൂജിബുൻ മിൻ മൂജിബാത്തിൽ ഗുസ്ലി, അല്ലെങ്കിൽ കുളി നിർബന്ധമാക്കുന്ന എന്തെങ്കിലും കാര്യം ഒരാൾക്കുണ്ടായി, അയാൾക്ക് വെള്ളം കിട്ടിയില്ല, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റിയില്ല, അയാൾക്കും തയമ്മും ചെയ്യാം. ഫിൽ ഹബരി അവിസ്സഫരി, നാട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും. ഇദാ വുജിദ സബബുൻ മിനൽ അസ്ബാബിൽ ആതിയ, എപ്പോഴാണ് തയമ്മും ചെയ്യാൻ പറ്റുക? തയമ്മും ചെയ്യാനുള്ള ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണം ഉണ്ടായാൽ, അതിലൊന്ന് ഇദാ ലം യജിദിൽ മ, വെള്ളം കിട്ടാതിരിക്കുക, വെള്ളമില്ലാതിരിക്കുക. കാരണം അല്ലാഹു പറഞ്ഞു, ഫലം തജിദൂ മാഅൻ, അവർക്ക് വെള്ളം കിട്ടാതിരിക്കുകയും ചെയ്താൽ അവർ തയമ്മും ചെയ്താൽ മതിയാവും. രണ്ട്, ഇദാ ലം യജിദ് മിനൽ മാഇ മാ യക്ഫീഹി, വെള്ളമുണ്ട് പക്ഷെ വുദൂ ചെയ്യാനോ അല്ലെങ്കിൽ കുളിക്കാനോ അത്രയും വെള്ളമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോഴും എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. ഫഇന്നഹു യതവല്ലഉ ബിമാ വജദ, അവനെ എന്താണോ വെള്ളം കിട്ടിയിട്ടുള്ളത്, എത്രയാണോ കൈമലുള്ളത്, അതിനനുസരിച്ച് വുദൂ ചെയ്യുക. ഔ യഗ്തസില, ഇതാക്കാൻ അലൈഹി ജനാബ, ജനാബത്തിന്റെ കാരണമാണെങ്കിൽ ഉള്ള വെള്ളം കൊണ്ട് കുളിക്കുക. സുമ്മ യതയമ്മമു ലിൽഅദാഇ അല്ലതി ലം യസിൽ ഇലൈഹാ അൽമാ, പിന്നെ ബാക്കി വെള്ളം ഉപയോഗിക്കാൻ ഇല്ലാതിരുന്ന അവയവങ്ങളുണ്ടോ അതിന് പകരം തയമ്മം ചെയ്യുക. ഉദാഹരണത്തിന്, ഒരു കപ്പും വെള്ളമുണ്ട്, ഒരു പാട്ടയിലെ വെള്ളമുണ്ട്. നമ്മൾ വുദൂ ചെയ്യാൻ വേണ്ടി കൈ കഴുകി, വായു വെള്ളം കുളിപ്പിച്ചു, മുഖം കഴുകി, വെള്ളം തൂർന്നു, ഇനി വെള്ളം കിട്ടാനുള്ള ഒരു വഴിയുമില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ബാക്കിയുള്ള അവയവങ്ങൾക്ക് വേണ്ടി തയമ്മം ചെയ്താൽ മതി. അതായത് വുദൂ ചെയ്യാൻ മതിയായ വെള്ളം നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളമുണ്ട്, ജനാബത്തുകാരനായി കുളിക്കണം, രണ്ടു പ്രാവശ്യം വെള്ളം ഒഴിച്ചു, വെള്ളം തീർന്നു, ബാക്കി ശരീരത്തിലൊന്നും നനഞ്ഞിട്ടുമില്ല. അപ്പൊ എന്ത് ചെയ്യാം? ആ ബാക്കി ഭാഗത്തിന് വേണ്ടി തയമ്മം ചെയ്യാം. രണ്ട് കാരണമായി, ഒന്ന് വെള്ളം ഇല്ലാതിരിക്കുക, രണ്ട് വെള്ളമുണ്ട് പക്ഷെ ഉപയോഗിക്കാനുള്ള അളവിൽ വെള്ളമില്ലാതിരിക്കുക. ഈ രണ്ടിനും തയമ്മം ചെയ്യാം.
മൂന്ന്, ഇദാ കാന അൽ മാഉ ശദീദുൽ ബുറൂദ, മടക്കേരി പറ്റി വെള്ളത്തിന് ശക്തമായ തണുപ്പുണ്ടെങ്കിൽ, ഉള്ളപ്പിക്കാൻ കഴിയില്ല തണുപ്പാണ്, കാരണം അള്ളാഹു എന്ത് ചെയ്യുന്നില്ല നമ്മളോട്, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, പ്രയാസപ്പെടുത്തുന്നില്ല, അപ്പൊ നല്ല ശക്തമായ തണുപ്പാണ്. അത് ഉപയോഗിക്കാൻ കൊണ്ട് ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുകയും ചെയ്യുമെങ്കിൽ അവിടെയും തയമം ചെയ്യാം. അത് ഒന്ന് ചൂടാക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാതിരിക്കണം എന്ന ഷർത്തോടുകൂടെ. എല്ലാ വീട്ടിലും ഇപ്പൊ ഹീറ്റർ ഉണ്ടാവുന്നുണ്ടോ? എല്ലാവർക്കും കത്തിച്ച് ചൂടാക്കാനൊന്നും പറ്റൂല. അങ്ങനത്തെ ഒരവസ്ഥയിലാണെങ്കിൽ, വെള്ളം നല്ല തണുപ്പുണ്ടെങ്കിൽ, അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഉദു ചെയ്യണ്ട, കുളിക്കണ്ട, എന്ത് ചെയ്താൽ മതി, തയമ്മു ചെയ്താൽ മതി. അമ്ര ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഇത് വായിച്ചിട്ട് നിർത്തുകയാണ്, ഇല്ലെങ്കിൽ പല ആൾക്കാരും എന്നെ വന്ന് അടിക്കാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. നോക്കിക്കോളെ, ഖാല, അദ്ദേഹം പറയാണ്, ഇഹ്തരംതു ഫീ ലൈലത്തിൻ ബാരിദ, നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ എനിക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായി, ജനാബത്തായി. ഫീ ഗസ്വതി ദാതി സലാസിൽ, ദാതു സലാസിൽ എന്ന പേരുള്ള ഒരു യുദ്ധത്തിൽ. ഫഅശ്ഫഖതു അൻ ഇഗ്തസല അൻ ഇഗ്തസൽതു അൻ അഹ്ലി, നല്ല ശക്തമായ തണുപ്പാണ്, വെള്ളമുണ്ട്, പക്ഷെ കുളിച്ചാൽ ഞാൻ മരിച്ചു പോകും എന്നൊരു പേടി എനിക്കുണ്ടായി. വെള്ളമുണ്ട് പക്ഷെ കുളിക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടുണ്ട്, ചിലപ്പോൾ ഞാൻ മരിച്ചു പോകും, അത്ര തണുപ്പുണ്ട്. ഫതയമ്മംതു ثم صليت باصحابي الصبح, ഞാൻ എന്ത് ചെയ്തു, തയമ്മം ചെയ്തു, എന്നിട്ട് ഞാൻ എന്റെ ആൾക്കാരെയും കൂട്ടി ജമാഅത്തായി സുബ്ഹ് നിസ്കരിച്ചു. ഫലമ്മ ഖദിന ذكروا ذلك للنبي صلى الله عليه وسلم, തിരിച്ച് മദീനത്ത് എത്തിയപ്പോൾ എന്റെ കൂടെയുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സംഭവം പറഞ്ഞു. അമ്ര ബിൻ ആസിന് ജനാബത്തായി, അങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു, എന്നിട്ട് എന്ത് ചെയ്തു, തയമ്മം ചെയ്തിട്ട് നമുക്ക് ഇമാമായി നിന്ന് നിസ്കരിച്ചു. فقال ابو رسول الله صلى الله عليه وسلم يا عمرو صليت باصحابك وانت جنب നീ ജനാബത്തിലായി കൊണ്ട് നിന്റെ ആൾക്കാരെയും കൂട്ടി നിസ്കരിച്ചോ എന്ന് അദ്ദേഹത്തോട് റസൂൽ അല്ലാഹു തആല ചോദിച്ചു. فاخبرته بالذي منعني من الاستغماث, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്തുകൊണ്ടാണ് ഞാൻ കുളിക്കാതിരുന്നത് എന്ന കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. നല്ല തണുപ്പായിരുന്നു, എനിക്ക് നശിച്ചു മരിച്ചു എന്നുള്ള പേടി വന്നു. അദ്ദേഹം പറയാണ്, ഇന്നി സമിഅതു അല്ലാഹ അസ്സ വജൽ, ഞാൻ പറഞ്ഞു നബിനോട്, നബിയെ ഞാൻ അല്ലാഹു ഖുർആനിൽ ഇങ്ങനെ പറയുന്നത് പഠിച്ചിട്ടുണ്ട്, വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കൊന്നുകളയരുത്, അല്ലാഹു നിങ്ങളോട് റഹ്മത്തുള്ളവനാണ് എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട് ഉണ്ടല്ലോ, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്നെ തന്നെ കൊല്ലാൻ നിന്നില്ല, ഞാൻ ദയവും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഫദഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഒലം യഖുൽ ഷൈആ, ഒന്നും പറഞ്ഞില്ല, തങ്ങൾ എന്ത് ചെയ്തു, ഒന്ന് ചിരിച്ചു. അതായത് അദ്ദേഹം ചെയ്തത് ശരിയായിരുന്നു എന്ന സമ്മതമായിരുന്നു ആ ചിരി. അപ്പൊ എത്ര കാരണങ്ങൾ പറഞ്ഞു, നിങ്ങൊന്ന് ഇവിടെ ഇല്ല ഇന്ന് സത്യത്തിൽ, ചോക്ലേറ്റ് അധികം തിന്നുപോയോ, ഒന്ന് വെള്ളമില്ലാതിരിക്കാൻ തയ്യാറും ചെയ്യാൻ, രണ്ട് വെള്ളമുണ്ട് പക്ഷെ ആവശ്യമുള്ള ഇത്രയും ഇല്ല, മൂന്ന് വെള്ളമുണ്ട് പക്ഷേ ശക്തമായ തണുപ്പ്, അത് ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമെന്ന് പേടിച്ചാൽ ഉദു ചെയ്യണ്ട, കുളിക്കണ്ട, പകരം തയമ്മു ചെയ്താൽ മതി, ബാക്കി നമുക്ക് നാളെ വായിക്കാം ഇൻഷാഅല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ ചെയ്യാൻ തോഫീക്ക്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.